മാസ്യൂലിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹരണരീതികൾ, ഡിവിഷൻ മെത്തേഡ്സ്, അതിൻ്റെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ ഭാഗം, അത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ഭാഗമാണ്. അത് മുഴുവൻ വിശദീകരിച്ചു കൊണ്ട് തന്നെ, എല്ലാം വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെയുള്ളൊരു ക്ലാസ്സാണിത്. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കാണുന്നതിന് മടിക്കരുത്, കാരണം കുറച്ച് വലിയ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ സംഖ്യകളാണ് കുറച്ച് തന്നിട്ടുള്ളത്. 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 19 വരെയും, അല്ലേ, 0 to 19 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് അതിലെ അവിടെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, അതായത് നമുക്കവിടെ 4 വരികളിലായിട്ട് 5 നിരകളിൽ താഴോട്ട് വരുന്ന നിരകളാണ്, 5 നിരകളിലായിട്ട് നമുക്കവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ പറയുന്ന കാര്യം നോക്കാം. ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ശിഷ്ടങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഒരേ റോവിലുള്ള നമ്പേഴ്സിനെയൊക്കെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ, റിമൈൻഡേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരേ വരിയിലെ ഒരേ റോവിലെ നമ്പേഴ്സിനാണ്. അപ്പോൾ ഫസ്റ്റ് റോവിൽ നിങ്ങൾക്ക് അവിടുത്തെ കാണുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4. ആദ്യത്തെ വരിയിൽ നിങ്ങൾ കാണുന്നത് 0, 1, 2, 3, 4 ആണ്, അല്ലേ. രണ്ടാമത്തെ വരിയിൽ കാണുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം 5, 6, 7, 8, 9 ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു റോവിലെ നമ്പേഴ്സിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോവിൽ 0 വരുന്നുണ്ട്. അപ്പോൾ 0 വരുമ്പം ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം കുട്ടികൾക്കും മിക്ക കുട്ടികൾക്കും അതൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏത് റോയും എടുക്കാൻ പറഞ്ഞതുകൊണ്ട്, ഏത് വരിയിലത്തെ നമ്പർ ആയാലും കുഴപ്പമില്ലാത്തത് കൊണ്ട് സെക്കൻഡ് റോ ആണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ആരെ കൺസിഡർ ചെയ്യുന്നു? സെക്കൻഡ് റോ. ഇത് എത്രാമത്തെ റോ ആണ്? സെക്കൻഡ് റോ. മലയാളത്തിൽ പറഞ്ഞാൽ രണ്ടാമത്തെ വരിയാണ് ഇത്, രണ്ടാമത്തെ വരി. അപ്പോൾ ഒന്നാമത്തെ വരി എടുക്കാം, അത് ഞാൻ അവസാനം പറയാം. നമുക്ക് ചോദ്യം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ റോവിലെ നമ്പേഴ്സിനെ എടുക്കുന്നു. എന്താണ് അത് പറഞ്ഞത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഈ നമ്പേഴ്സിനെയൊക്കെ. ഞാൻ എടുക്കുന്നത് ഇതാണ് എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്ന കോഷ്യൻസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 5 നമുക്ക് എങ്ങനെ എഴുതാം? 5 = 5 × 1 എഴുതാം. 6 എങ്ങനെ എഴുതാം? 5 × 1 എന്ന് പറഞ്ഞാൽ 5 ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് കൂടെ കൂട്ടണം? 1 കൂടെ കൂട്ടണം. കാരണം 5 × 1 എന്ന് പറയുമ്പോൾ 5 ആയിട്ടുള്ളൂ, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ 5 × 1 കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടി. ഓക്കെ, 5 × 1 കൂട്ടിയാൽ 6 കിട്ടി. 7 നമ്മൾക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 5 × 1 എഴുതിക്കൊടുക്കും. 5 × 1 = 5. അപ്പോൾ അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യാം. 8 എങ്ങനെ എഴുതാം? 5 × 1 + 3. 9 എങ്ങനെ എഴുതാം? 5 × 1 + 4. അപ്പോൾ ഇവിടെ കുട്ടികൾ സംശയം ചോദിക്കുന്നുണ്ടാവുക, എന്തിനാണ് നീ 5 × 1 എഴുതിയതെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മളോട് പറഞ്ഞത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കോഷ്യന്റിനാണ് ചോദിച്ചത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് ചോദിക്കുമ്പോൾ 5 മൾട്ടിപ്പിളായിട്ടാണ്, 5 ഗുണിതമായിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ 5 മാത്രം 5 × 1 + വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? അവിടെ +0 എന്ന് 5 എഴുതി. 5 × 1 + 5 × 1 = 5. 5 × 0 = 5. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾക്കറിയാം ഈ പ്ലസ് ഇട്ട് വരുന്നതിൻ്റെ പേരാണ് എന്ത്? റിമൈൻഡർ. മലയാളത്തിൽ പറഞ്ഞാൽ ശിഷ്ടം. ഏതിൻ്റെയാണ് ഈ പ്ലസ് ഇട്ടിട്ട് വരുന്നത്? ഗുണിക്കുന്നതിൻ്റെ ഇവിടെ പ്ലസ്, അതായത് ശിഷ്ടം എന്ന് പറയും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ ഇപ്പം എന്തെല്ലാം കിട്ടിയത്? 0, 1, 2, 3, 4 അവസാനം വരുന്നത്. ഞാൻ അവസാനം കണ്ടത് കൊണ്ടാണ് അതിന് പെട്ടെന്ന് എഴുതിയത്. ഇനി നമ്മൾക്ക് വേണ്ടത് ഹരണഫലമാണ് ചോദിച്ചത്. ഹരണഫലം എന്ന് പറയുന്നത്
നമുക്ക് കിട്ടുന്ന എത്ര ടൈംസ് ആണെന്ന് എഴുതിയോ അതാണ് വരിക. ഹരണഫലം എന്ന് പറഞ്ഞാൽ അതിന് മലയാളം ഇംഗ്ലീഷിൽ നമ്മളതിനെ കോഷ്യന്റ് എന്ന് വിളിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ശിഷ്ടത്തിൻ്റെ പേരാണ് റിമൈൻഡർ ഇംഗ്ലീഷിൽ. അപ്പോൾ ഹരണഫലം എന്ന് പറഞ്ഞാൽ ഏതാ? അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമ്മൾ എഴുതിയത് എങ്കിൽ അഞ്ചിൻ്റെ കൂടെ വരുന്ന നമ്പറാണ് അതിൻ്റെ ഹരണഫലം. ഇതാ, ഇതാണ് ഹരണഫലം, അഞ്ചിൻ്റെ കൂടെ വരുന്നത് ഹരണഫലം. അപ്പോൾ ഇവിടെ എല്ലാ ഹരണഫലം എത്ര കിട്ടുന്നു നമുക്ക്? ഒന്ന് എന്ന് കിട്ടുന്നു. ഈ ഒന്നല്ലേ എല്ലാ സ്ഥലത്തും വരുന്ന ഹരണഫലം? ഒന്ന് എന്ന് കിട്ടുന്നു. ശിഷ്ടം നമുക്ക് എത്ര കിട്ടുന്നു? പൂജ്യം, ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എന്ന് വരുന്നു. ഈ പൂജ്യം ഞാൻ ആദ്യം എഴുതിയിരുന്നില്ല, രണ്ടാമതാണ് എഴുതിയത് അല്ലേ. ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എഴുതിയത്. അതെന്തിനാണ് അങ്ങനെ എഴുതിയത് ചോദിച്ചാൽ, ചില കുട്ടികൾക്ക് അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇഞ്ചു ഒന്ന് എന്ന് എഴുതുള്ളൂ, പ്ലസ് പൂജ്യം നാലെന്ന് തന്നെ ഇടാൻ സാധ്യതയില്ല. പക്ഷെ ആറ് എന്ന് പറഞ്ഞാൽ, സിക്സ് എന്ന് പറഞ്ഞാൽ അവർ ഫൈവ് ഇൻറ്റു വൺ എന്ന് എഴുതും. അപ്പോൾ ഫൈവേ ആവുള്ളൂ, അപ്പോൾ അതിൻ്റെ കൂടെ അവർ വൺ ഇടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും, നമുക്ക് സീറോ കിട്ടുമെന്ന് മനസ്സിലാവും. അപ്പോൾ ഹരണഫലവും ശിഷ്ടവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യം. അപ്പോൾ അതിൻ്റെ എന്താണ്? കോഷ്യൻ്റെ എല്ലാ സ്ഥലത്തും എന്താണ്? സെയിമാണ്, ഒരേ കോഷ്യൻ്റ്. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. എന്താ പറ്റുക? സെയിം ഈക്വൽ കോഷ്യൻ്റ്, കോഷ്യൻ്റ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ സെയിം കോഷ്യൻ്റ് ആണ് കിട്ടുക. മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ ഹരണഫലമാണ് കിട്ടുക, അല്ലെങ്കിൽ ഹരണഫലങ്ങൾ തുല്യമാണ്, ഒരേ ഹരണഫലം കിട്ടുന്നു. ഇനി അതിൻ്റെ ശിഷ്ടങ്ങൾ തമ്മിൽ, റിമൈൻഡേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? റിമൈൻഡേഴ്സ് ഒരു ഓർഡറിൽ പോകുന്നില്ലേ, പൂജ്യം, ഒന്ന്, രണ്ട്, മൂന്ന്, നാല് വരെ പോകുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് അഞ്ച് വരാത്തതെന്ന്. നിങ്ങൾക്കറിയാം അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ ഏറ്റവും വലിയ ശിഷ്ടം അഞ്ചിന് തൊട്ട് താഴെ വരുന്ന നമ്പർ വരെ ഉണ്ടാവുക. അപ്പോൾ തുടക്കം പൂജ്യം മുതലായിരിക്കും, അവസാനം നാല് വരെ. അപ്പോൾ അതിൻ്റെ ശിഷ്ടങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് എന്താണ് നമുക്ക് പറയാം? റിമൈൻഡേഴ്സ് ശിഷ്ടങ്ങൾ ഏത് ക്രമത്തിലാണ് വരിക? ശിഷ്ടങ്ങൾ പൂജ്യം, ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എന്നുള്ള ക്രമത്തിൽ പൂജ്യം മുതൽ നാല് വരെയാണ് വരിക. അതും ക്രമത്തിൽ വരുന്നു, ഓർഡറിലാണ് വരുന്നത്, ഓർഡറിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്, ഒരേ നിരയിലെ സംഖ്യകളെ അഞ്ചു കൊണ്ട് ഹരിച്ചാലോ, ഒരേ കോളത്തിൽ വരുന്ന നമ്പേഴ്സിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരുന്നതാണ്? അപ്പോൾ ഫസ്റ്റ് കോളത്തിലത്തെ നമ്പർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, പൂജ്യം, അഞ്ച്, പത്ത്, പതിനഞ്ച്. ഫസ്റ്റ് കോളത്തിൽ വരുന്നത് പൂജ്യം, അഞ്ച്, പത്ത്, പതിനഞ്ചാണ്. അപ്പോൾ ഈ പൂജ്യം സീറോ ഇതിൽ വരുന്നത് കൊണ്ട് കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഏത് കോളത്തിനും നമ്മൾക്ക് എടുക്കുക, രണ്ടാമത്തെ കോളത്തിൽ ഞാൻ എടുക്കുന്നു. അവിടെ കാണുന്നത് വൺ, സിക്സ്, 11, 16, 1, 6, 11, 16. നിങ്ങൾക്കവിടെ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും 1, 6, 16. ഈ പറഞ്ഞ നമ്പറിനെ, ഇനി അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഇഷ്ടമില്ല, ഇനി മൂന്നാമത്തെ കോളവും നിങ്ങൾക്ക് എടുക്കാം, അടുത്ത നമ്പറും നിങ്ങൾക്ക് എടുക്കാം, ഏത് കോളത്തിലെ നമ്പറും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ടാമത്തെ ഞാൻ എടുത്തു, അപ്പോൾ ഇനി ഇതിനെയൊക്കെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? വൺ ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ഏതോ ഒരു നമ്പർ ആയിട്ട് നമുക്ക് എഴുതണം. ഫൈവിനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൺ കിട്ടുമോ? ഇല്ല. എത്രയേ കിട്ടുള്ളൂ നമുക്കത് ഞാൻ രണ്ടാമത് പറയാം. സിക്സിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഫൈവ് ഇൻറ്റു വൺ, ഫൈവ് ഇൻറ്റു വൺ എത്രയാണ്? ഫൈവ്. അതിൻ്റെ കൂടെ വണ്ണും കൂടെ ആഡ് ചെയ്താൽ മതി. വൺ ഞാൻ എഴുതണത്ര, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇലവനാണ്, ഇലവനെ എങ്ങനെ എഴുതാം? ഫൈവ് ഇൻറ്റു ടു, അഞ്ച്, രണ്ട്, പത്ത്, പത്തിൻ്റെ കൂടെ എത്ര കൂട്ടണം? വൺ. അപ്പോൾ പ്ലസ് വൺ. ഇനി സിക്സ്റ്റീൻ ആണുള്ളത് അല്ലേ. പതിനാറിന് എങ്ങനെ എഴുതാം? ഫൈവ് ഇൻറ്റു ത്രീ, അഞ്ച്, മൂന്ന്, പതിനഞ്ചാണ്. അതിൻ്റെ പരം ഒന്നുകൂടെ കൂട്ടുക. ഇനി അപ്പുറം 21 ഉണ്ടെങ്കിൽ ഫൈവ് ഇൻറ്റു ഫോർ, 20, പ്ലസ് വൺ കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വണ്ണിന് എഴുതാൻ പറ്റും, ഫൈവ് ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും. നോക്കിയാൽ ഇവിടെ എങ്ങനെ വരുന്നത്? മൂന്ന്, രണ്ട്, ഒന്ന്, ആ ക്രമത്തിലാണ് വരുന്നത്. അപ്പോൾ ആർക്കും എഴുതാൻ പറ്റും ഫൈവ് ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സീറോ ആണ്. ഏത് നമ്പറിനെയും സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മനസ്സിലായില്ലേ, ഫൈവ് ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. ഓക്കെ, അതിൻ്റെ നമുക്ക് സീറോ കിട്ടി. അപ്പോൾ ഇനി എന്താ വേണ്ടത്? ഇവിടെ വൺ ഉണ്ട്, അപ്പോൾ സീറോവിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് വണ്ണ് കിട്ടുക?
വൺ ആഡ് ചെയ്താൽ നോക്കിക്കോ, ഫൈവ് ഇൻറ്റു സീറോ സീറോ, സീറോ പ്ലസ് വൺ വൺ, ഫൈവ് ഇൻറ്റു വൺ ഫൈവ്, അഞ്ച് അഞ്ച് ഒന്ന് ആറ്, കറക്റ്റ് അല്ലേ? അഞ്ച് രണ്ട് പത്ത്, പത്ത് ഒന്ന് എട്ട്. ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഈ അവസാനം വരുന്നത് ആരാണ്? റിമൈൻഡർ, ശിഷ്ടം. അവസാനം വരുന്നത് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടമാണ്. അപ്പൊ ശിഷ്ടം ഏതെല്ലാം വരുന്നു നിങ്ങൾക്കിടെ കാണാൻ പറ്റും? ഒന്ന് തന്നെ എല്ലാ സ്ഥലത്തും ഒന്നാണ് വരുന്നത്. ഇനി എന്താ വേണ്ടത്? കോഷ്യന്റ് ആണ് ചോദിച്ചത്. കോഷ്യന്റ് എന്ന് പറയുമ്പോൾ നോക്ക്, കോഷ്യന്റും ശിഷ്ടമാണ് ചോദിച്ചത്. കോഷ്യന്റ് പറഞ്ഞാൽ മലയാളത്തിലെ ഹരണഫലം. ഹരണഫലം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ടൈംസ് ആക്കിയിട്ട് അഞ്ചിൻ്റെ ടൈംസ്, അഞ്ചിൻ്റെ മടങ്ങാക്കി എഴുതിയ ആ മടങ്ങാണ് ഹരണഫലം. ഈ അഞ്ചിനെ കൊണ്ട് ചെയ്യുമ്പോഴുള്ള ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതാണ് ഹരണഫലം. അപ്പോൾ ഇവിടെ എന്താണ് ഹരണഫലം നമുക്ക് കിട്ടുന്ന നോക്കിയാൽ, പൂജ്യം ഒന്ന് രണ്ട് മൂന്ന്. നോക്ക്, അഞ്ചിനെ പൂജ്യം കൊണ്ട്, അഞ്ചിനെ ഒന്ന് കൊണ്ട്, അഞ്ചിനെ രണ്ട് കൊണ്ട്, അഞ്ചിനെ മൂന്ന് കൊണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം കുട്ടികൾ, ഈ അഞ്ച് വന്നത് എങ്ങനെയാണ്? അഞ്ച് കൊണ്ട് ഡിവൈഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും അഞ്ച് വന്നത്. നാല് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് ഡിവൈഡ് ബൈ ഫോർ ആണെങ്കിൽ ഞാൻ എഴുതുക സിക്സ് ഈക്വൽ ടു ഫോർ ഇൻറ്റു വൺ ആണ്, പ്ലസ് എന്നാണ് എഴുതുക. അപ്പം അത് അങ്ങനെയാണ് ഈ ഫൈവ് വന്നത് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ നമ്പർ എത്ര ടൈംസ് ഉണ്ട് എന്ന് നമുക്ക് അഞ്ചിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, അഞ്ചിൻ്റെ ഗുണനപട്ടിക നമുക്ക് പഠിച്ചാൽ നമുക്ക് എത്ര കിട്ടും? പതിനൊന്നിൽ അഞ്ച് രണ്ട് പത്താന്ന് കിട്ടും, അതിൻ്റെ കൂടെ ഒന്നും കൂട്ടി. അപ്പോൾ ഹരണഫലം എന്ന് പറഞ്ഞാൽ ഏതാ? അഞ്ചിൻ്റെ കൂടെ വരുന്ന നമ്പറുകൾ, അഞ്ചിൻ്റെ കൂടെ വരുന്ന നമ്പറുകൾ ഏതെല്ലാം? സീറോ വൺ ടു ത്രീ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്താണ് ബന്ധം ഇവിടെ കാണുന്നത്? ശിഷ്ടം എപ്പോഴും ഈക്വലാണ്, സെയിമാണ്, ഈക്വൽ ടു വൺ ആണ് വരുന്നത്. എല്ലാ സ്ഥലത്തും ഈക്വൽ ടു വൺ, അതായത് ഒന്നിന് ഒന്നായിട്ടാണ് വരുന്നത്. ഒരേ ശിഷ്ടമാണ് വരുന്നത് അല്ലേ, ഒരേ ശിഷ്ടമാണ് വരുന്നത്. അതെത്രയാണ്? ഒന്നാണ് വരുന്നത്. ഹരണഫലം എങ്ങനെയാണ് പോകുന്നത്? സീറോ വൺ ടു ത്രീ, സീറോയിൽ തുടങ്ങിയിട്ട് ത്രീ വരെയാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ ട്വൻറ്റി വൺ ഉണ്ടെങ്കിൽ ഇവിടെ ഫോർ വരുമായിരിക്കും. അപ്പോൾ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തൊട്ട് മുമ്പിലുള്ള ആൻസറും ഈ ആൻസറും തമ്മിലുള്ള വ്യത്യാസം, പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ ആദ്യം പറഞ്ഞ ചോദ്യത്തിന് ഹരണഫലം സെയിം ആയിരുന്നു, ഈക്വലായിരുന്നു, റിമൈൻഡർ ആയിരുന്നു മാറി വന്നത്. ഇവിടെ റിമൈൻഡർ സെയിം, ഹരണഫലം കോഷ്യന്റ് മാറി വരുന്നു എന്നുള്ളതാണ് സീറോ വൺ ടു ത്രീ. ഇതാണ് അതിലത്തെ രണ്ട് ചോദ്യങ്ങളുടെ പ്രത്യേകതകൾ. ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ കാര്യമാണ്, അതിൽ വരുന്ന കാര്യം. അത് പറയുന്നത് മൂന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്, ശ്രദ്ധിക്കണം, മൂന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് പത്താം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ എഴുതുക എന്നാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് നമുക്ക് ഒന്നാമത്തെ വരി ഏതായിരുന്നു കിട്ടിയത്? പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാലായിരുന്നു. രണ്ടാമത്തെ വരി തുടങ്ങിയത് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ പറ്റാ തുടങ്ങിയത്. മൂന്നാമത്തെ വരി തുടങ്ങിയത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നിട്ടാണ്. നാലാമത്തെ വരി തുടങ്ങിയത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എട്ട് ഉണ്ട്, ഇവിടെ പതിമൂന്നുണ്ട്, എട്ട് ഒമ്പതുണ്ട്, പതിനാലുണ്ട്, പതിനേഴ് പതിനെട്ട് പത്തൊമ്പതൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കി ഇത് എത്രാമത്തെ വരിയാ? രണ്ടാമത്തെ വരി. ഇതൊരു വരി, ഈ രണ്ടാമത്തെ വരി. ഈ രണ്ടാമത്തെ വരി വരുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ, രണ്ടാമത്തെ വരിയിൽ ആദ്യം വരുന്നത് എത്ര? അഞ്ച് ഇൻറ്റു ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ഇൻറ്റു അഞ്ചാണ് വരുന്നത്. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ വരിയിൽ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആദ്യം വരുന്ന നമ്പർ രണ്ട് ഇൻറ്റു അഞ്ചാണ് അല്ലേ. അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു ഒന്നാണ്. പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും രണ്ട് ഇൻറ്റു അഞ്ചാണ്. മൂന്നാമത്തെ നാലാമത്തെ വരിയിൽ വരുന്നത് എത്ര കിട്ടും? മൂന്ന് ഇൻറ്റു അഞ്ച് അല്ലെങ്കിൽ അഞ്ച് ഇൻറ്റു മൂന്ന് അല്ലേ, പതിനഞ്ച്, അഞ്ച് ഇൻറ്റു മൂന്ന്. അപ്പോൾ നമ്മൾക്ക് പറയാൻ പറ്റും ഈ പതിനഞ്ച് വരുന്നത് എത്രാമത്തെ വരിയിൽ? മൂന്നാമത്തെ വരിയിലല്ല, നാലാമത്തെ വരിയിലാണ്. പത്ത് വരുന്നത് എത്രയാ? രണ്ടാമത്തെ വരിയിലല്ല, മൂന്നാമത്തെ വരിയിലാണ്. അഞ്ച് വരുന്നത് ഒന്നാമത്തെയിലല്ല, രണ്ടാമത്തെയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് പന്ത്രണ്ടാം വരിയിൽ വരുന്നത്. ഇപ്പൊ പന്ത്രണ്ടാമത്തെ വരിയിൽ ഇത് എത്രാമത്തെ വരി? ഇത് ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി, മൂന്നാമത്തത്,
നാലാമത്തത്, നാലാമത്തെ വരിയിൽ വരുന്ന കണ്ടില്ലേ, നിങ്ങൾ ആദ്യത്തെ വരുന്ന കണ്ടില്ലേ, നാലാമത്തെ വരിയിൽ ആദ്യത്തേൽ വരുന്നത് എങ്ങനെയാണ്, 3 × 5 എന്നാണ് വരുന്നത്, 3 × 5 എന്നാണ് വരുന്നത്. മൂന്നാമത്തെ വരിയിൽ വരുന്നത് കണ്ടില്ലേ നിങ്ങൾ, അത് 2 × 5 എന്ന് വരുന്നതാണ് കണ്ടത്. 10th row ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഏതൊക്കെയാണ്, 10th row ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റോവിലെ നമ്പർ വരുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, സെക്കൻഡ് റോ രണ്ടാമത്തെ വരിയിൽ വരുന്ന ഫസ്റ്റ് നമ്പർ ഏതാ നോക്കിയാൽ നിങ്ങൾ, ഫസ്റ്റ് നമ്പർ നിങ്ങൾക്ക് കാണാം 5 ആണ്. രണ്ടാമത്തെ വരിയിൽ വരുന്ന ആദ്യ സംഖ്യ എത്രയാണ്, 5 എന്ന് രണ്ടാമത്തെ വരിയിൽ വരുന്നത്. മൂന്നാമത്തെ ഇതിൽ, മൂന്നാമത്തെ റോ എന്ന് പറഞ്ഞാൽ വരി കേട്ടാ, വരി, അതിലത്തെ ആദ്യത്തത് ഏതാ വരില്ല, ഫസ്റ്റ് നമ്പർ ഏതാന്ന് പറഞ്ഞേ, ഫസ്റ്റ് നമ്പർ വരുന്നത് നോക്കിയാൽ മൂന്നാമത്തെ റോവിലത്തെ ഫസ്റ്റ് നമ്പർ വരുന്നത് 10 കണ്ടില്ലേ, 10 വരുന്നത്. അപ്പോൾ നാലാമത്തേൽ വരുന്നത് നിങ്ങൾക്ക് അതേമാതിരി കാണാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ എന്താ പ്രത്യേകത നോക്കിയാൽ നിങ്ങൾക്ക്, ഈ 10 നമുക്ക് എങ്ങനെ എഴുതാം, 10 നമുക്ക് 5 × 2 എന്ന് എഴുതാം, 5 എങ്ങനെ എഴുതാം, 5 × 1 എന്ന് എഴുതാം. ഇനി നാലാമത്തെ വരിയും കൂടി എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. നാലാമത്തെ വരിയിലത്തെ ഫസ്റ്റ് നമ്പറിന് മലയാളം മീഡിയം കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുമോ, ആദ്യ സംഖ്യ അത് എത്രയാണ് കിട്ടിയത്, 15 നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലേ, ഓക്കെ 15 യെസ്. അങ്ങനെയാണെങ്കിൽ 10th row ആണ് നമുക്ക് ഇവിടെ ആവശ്യം. 10th row ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും. ഇപ്പം നോക്കിയാൽ 4th row ആകുമ്പോൾ 15 നമുക്ക് എങ്ങനെ എഴുതാം, 5 × 3 എന്ന് എഴുതാം അല്ലേ. അപ്പം ഈ റോകളുടെ എണ്ണവും വരികളുടെ എണ്ണവും ഈ 5 മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ എന്താ ബന്ധമുണ്ട് നോക്കിയാൽ, രണ്ടാമത്തെ വരി ഫസ്റ്റ് നമ്പർ 5 × 1, മൂന്നാമത്തെ വരി ഫസ്റ്റ് നമ്പർ 5 × 2, നാലാമത്തെ വരി 5 × 3, 10th row അപ്പോൾ എത്ര വരും, 5 × 4 നോക്കിയാൽ 3 × 2 ഇതിനേക്കാളും 1 കുറവാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ 10th row എന്ന് പറയുമ്പോൾ 5 × 10 കുറച്ചാൽ അത്ര 9, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 45. അപ്പോൾ ആദ്യത്തെ നമ്പർ എത്ര, ആ 10th row ആദ്യ സംഖ്യ നമുക്ക് എത്ര കിട്ടി, 45. ആദ്യ സംഖ്യ പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ എത്ര കിട്ടി, 45. പിന്നെ എന്താ ചോദിച്ചു, അവസാനത്തെ കണ്ടുപിടിക്കാൻ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് എങ്ങനെ എഴുതാം, 45, 46, 47, 48, 49 എഴുതിയാൽ നമുക്ക് അവസാനത്തെ കിട്ടും ഇല്ലേ. ആ വരിയിലത്തെ ഫസ്റ്റ് നമ്പർ 45, അവസാനത്തേത് നമുക്ക് 49 കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ കിട്ടും, ഈ 45 പുറം ഫസ്റ്റും ലാസ്റ്റും കിട്ടാൻ ഇതിൻ്റെ ഫസ്റ്റിൻ്റെ കൂടെ 4 കൂട്ടിയാൽ മതി. അപ്പോൾ 45 കൂടെ 4 കൂട്ടിയാൽ മതി, 49 നമുക്ക് കിട്ടും. അത് എങ്ങനെയായാലും കുട്ടികൾക്ക് ഈ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ നമുക്ക് എത്രാമത്തതുമായി, 3rd row. ഇനി 4th chapter അതിൽ വരുന്നത്. 4th chapter എന്താ, 12th row 4th സംഖ്യ നോക്കി. 10th row വരുന്നത് എങ്ങനെയാ, 5 × 9. 10th row വരുന്നത് 5 × 9 ആണ്. അപ്പോൾ 12th row വരുന്നതോ അതേമാതിരി പറഞ്ഞോ, 11 കുറച്ചിട്ടില്ലേ 9 കിട്ടീനി, 12th row വരില്ല, 5 × 1 വരും, 10 × 9 12 അപ്പോൾ എത്രയാവും, 11 5 × 11 എത്ര കിട്ടും നമുക്ക്, 55. ഇത് എത്രാമത്തെ നമ്പറാണ്, 12th row ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ നമ്പർ, ആദ്യ സംഖ്യയാണ് എത്ര വരുന്നത്, 55. എന്താണ് അവർ ചോദിച്ചത്, 4th row എത്രയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 55, രണ്ടാമത്തത് 56, 57, 58. അപ്പോൾ എന്തായി, അപ്പം 4th row 4th number നമുക്ക് എത്ര കിട്ടും, 4th number നമുക്ക് എത്ര കിട്ടി, 58 കിട്ടി. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഓർമ്മിക്കണേ, ഇത്രാമത്തെ റോ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 1 കുറച്ചിട്ട് 5 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടുന്നത് ആരെയാ, ഫസ്റ്റ് നമ്പർ. ആ പ്രത്യേകതയിലാണ് ആ സംഖ്യാ ശ്രേണികൾ, നമ്പർ സീരീസ് പോകുന്നത് നടത്തും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, 5th question 123 എന്ന സംഖ്യ ഇതിലെ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണ്,
123 ഏത് വരിയിലാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് 5 മൾട്ടിപ്ലായിട്ട് 123 എഴുതാൻ പറ്റിയാലേ നമുക്ക് അതിനെക്കാളും 1 കൂട്ടിയാൽ മതി. 5 × 15 കിട്ടുന്നുണ്ട് വിചാരിച്ചോ. അപ്പൊ എത്രാമത്തെ വരി? 16 അപ്പൊ 123 നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 123 നമ്മൾ 5 കൊണ്ട് നമ്മളെ രീതി പ്രകാരം നമുക്ക് ഡിവൈഡ് ചെയ്തൂടെ, 5 എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ എത്ര എഴുതാം? ഇവിടെ നമ്മൾ 20 എന്ന് എഴുതിയാൽ 5 × 20 നമുക്ക് 100 എന്ന് കിട്ടും അല്ലേ. 25 × 100 എന്ന് കിട്ടും. 10 എന്ന് എഴുതിയിട്ട് ചെയ്യാട്ടോ. ഇവിടെ 10 എന്ന് എഴുതിയാൽ 5 × 10 = 50 കിട്ടും. വീണ്ടും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 20 × 5 = 20 എത്ര കിട്ടും? 2 × 10 5 × 10 ആണ്. അപ്പൊ 100 കിട്ടി. അപ്പൊ നമുക്ക് 23 ബാലൻസ് വന്നു. 3 × 3 = 2 23 നമുക്ക് ഇനി എന്താ നോക്കണ്ടത്? നമുക്ക് 23 എത്ര 5 എന്നാ നോക്കണ്ടത്? 23 എത്ര 5 4 × 5 എത്ര? 20 ആണ്. 5 × 5 എത്ര? 25 ആണ്. ഇവിടെ 25 ഇല്ല, 23 ഉള്ളൂ. അപ്പോൾ 4 × 5 4 ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ 5 × 4 അല്ലെങ്കിൽ 4 × 5 നമുക്ക് എത്ര കിട്ടി? നമുക്ക് 20 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ എത്രാമത്തെ വരി നിങ്ങൾ നോക്കിക്കോ. 20 × 4 എത്ര കിട്ടി? 24 എന്താ കിട്ടിയത്? കോഷ്യന്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 123 എന്ന് പറയുന്നത് 5 × 24 5 × 24 = 120 വരും. അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, 12th row എന്ന് പറഞ്ഞാൽ 5 × 11 12th row എന്ന് പറഞ്ഞാൽ 5 × 11 5 × എത്ര വരുന്നുണ്ടോ അതിനേക്കാളും 1 കൂടുതലാണ് റോ വരിക. അപ്പോൾ 5 × 24 ആണ് ഇവിടെ വരുന്നത്, 123 അപ്പോൾ എത്രാമത്തെ രീതി? ഇതിനേക്കാളും 1 കൂടുതൽ വേണം അല്ലേ. 1 more ഈ ടൈംസിൻ്റെ 1 more വേണം. അപ്പോൾ എത്ര കിട്ടും? 25th row ഏത് വരിക? ഏത് വരിക? 123 വരിക. ഇനി 25th row പറയുമ്പോൾ എത്രാമത്തേത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എത്ര വരുന്നത്? 3 ഇത് എൻഡ് ചെയ്യുന്നത്. 3 എൻഡ് ചെയ്യുന്നതിൽ എത്രാമത്തേനെ വരുന്നു നോക്കിയാൽ 4th column വരുന്നത്. ഇനി അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോ, ഫസ്റ്റ് നമ്പർ എത്ര കിട്ടും? 120 കിട്ടും. ഫസ്റ്റ് നമ്പർ 120, പിന്നെ 121, 122, 123, 124 ഇങ്ങനെയാണ് വരിക. നമ്മളോട് ചോദിച്ചത് എത്രാമത്തെയാ? 4th. 123 എത്ര എന്നാണ് ചോദിച്ചത്. ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണ്? അപ്പൊ നമുക്ക് കിട്ടും ഇതിന്റെ ആൻസർ, 123 ഏതിലാണല്ലേ? ഇൻ 25th row എത്രാമത്തെ കോളത്തില്? 1, 2, 3, 4 25th row 4th column. മലയാളത്തിൽ പറഞ്ഞാല് പ്രിയപ്പെട്ട കുട്ടികളെ, 25th row 4th നിരയിലാണ് ആര് വരുന്നത്? 123 വരുന്നത്. ഇതാണ് ആ ചോദ്യത്തിന്റെ പ്രത്യേകത. ഇത് 123 കിട്ടിയത് എങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കണം. 5 ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കൊരു കോഷ്യന്റ് ടൈംസ് ഭരണഫലം നമുക്ക് കിട്ടി. അപ്പോൾ അതിനേക്കാളും 1 കൂടുതൽ വരുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 25th row 120 വരുന്നതിലത്. ഓക്കെ ശരി, അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് കഴിഞ്ഞു. 4th question നിങ്ങൾക്ക് ക്വസ്റ്റ്യനോട് സ്ക്രീനിൽ കാണാം. ചുവടെയുള്ള സംഖ്യകളെ 9 മിച്ചവുമായി പിരിച്ചെഴുതുക. 11 പിരിച്ചെഴുതണം. അതായത് 9 മൾട്ടിപ്പിൾസ് ആയിട്ട് ഈ പറയുന്ന നമ്പറിന് 11, 111, 1111 11, 111 1111 എഴുതുക. ഫസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് 11 നമുക്ക് ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? 9 × 1 ശ്രദ്ധിക്കേണ്ട കാര്യം, 9 വരേണ്ട കാരണം എന്താ? ഏതിൻ്റെ മടങ്ങാണോ പറയുന്നത് അതാണ് വരേണ്ടത് ഫസ്റ്റിൽ. അപ്പോൾ 11 വന്നാൽ 9 × എത്ര? 9 × 1 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. 9 × 1 = 9 അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 11. 111 നമുക്ക് 9 × ഇങ്ങനെ ഡയറക്റ്റ് എഴുതാൻ കഴിയില്ല. അപ്പോൾ 111 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
ഇപ്പം 111 എഴുതും, ബോക്സ് രൂപത്തിൽ 9 മേലെ എഴുതി. ഇവിടെ നമുക്ക് 10 എഴുതാൻ പറ്റും. 9 10 90 നയൻ ടെൻ 90 ആണ്. സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. 10 എന്ന് പോയാൽ 11, 9 പോയാൽ 21. ഈ 21 വരുമ്പോൾ 9 മൾട്ടിപ്പിൾ ചൊല്ലണം. 9 × 1 9 ആണ്, 9 × 2 18 ആണ്, 9 × 3 27 ആണ്. ഇവിടെ 21 ഉള്ളൂ. അപ്പോൾ 2 ഇവിടെ എഴുതി, 9 × 2 18, അത് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 3 കിട്ടി. 3 9 ലെസ് ആണ്, കുറവായതുകൊണ്ട് അതവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടൈംസ് എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് എന്നാണ് ചോദിച്ചത്. ഈ ലെഫ്റ്റ് കാണുന്ന നമ്പറുകൾ ആഡ് ചെയ്യണം, 10 2 12. അപ്പോൾ കോഷ്യന്റ് നമുക്ക് കിട്ടും, എത്ര കിട്ടി, 12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, 111 = 9 × 12. ഇത് ടൈംസ് ആണല്ലോ. 9 × 12 + 3 എന്ന് പറഞ്ഞത് ഇത് റിമൈൻഡർ, ഇത് റിമൈൻഡർ അതായത് ശിഷ്ടാണ് ഇത്. അത് പ്ലസ് ഇട്ടിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ +3 ഈ 1111 നമുക്ക് ഇതേമാതിരി എഴുതണം. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. 9 ഇവിടെ എഴുതി, 100 എഴുതി, 2 × 9 സബ്ട്രാക്ട് ചെയ്തു, 211 കിട്ടും. 211 നമ്മൾ 9 10 എന്ന് എഴുതാം. 9 10 എന്ന് എഴുതാം, 10 എഴുതാം. അപ്പോൾ 90 വരും. വീണ്ടും ഒരിക്കൽ കൂടി എഴുതണം. അപ്പോൾ 9 × 2 നമുക്ക് 18 ആണ്, 18 അറിയാം. അപ്പോൾ 20 വരുമ്പോൾ 180 വരുള്ളൂ. ഇവിടെ 211 ഉണ്ട്. അപ്പോൾ അത് കുറച്ചു, നമുക്ക് 31 കിട്ടി. 31 നമ്മൾ 9 മൾട്ടിപ്പിൾ ചൊല്ലുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 9 27 കിട്ടും. അപ്പോൾ 20 30 വരെ താഴെയാണ്. അപ്പോൾ ഇവിടെ 3 എഴുതാം, 9 × 3 27 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടൈംസ് കോഷ്യന്റ് കിട്ടാൻ ഈ 3 കൂടെ കൂട്ടുക. 100 20 3 123 നമുക്ക് കിട്ടും കോഷ്യന്റ്. ഈ കോഷ്യന്റ് കിട്ടി, ഇത് റിമൈൻഡർ. അപ്പോൾ ഇത് പ്ലസ് വരുന്ന സാധനമാണ്, ഇത് ഇത് ഇൻറ്റു വരുന്ന സാധനം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1111 ആണല്ലോ ഇത്, ഈ സമം 9 × 123 ഈ ലെഫ്റ്റ് ആഡ് ചെയ്തത് കൂട്ടിയത് +4 ശിഷ്ടം 4. ഇങ്ങനെ എഴുതി കഴിയും. അപ്പോൾ എന്താണ് അവർ പറഞ്ഞ ചോദ്യത്തിൽ നോക്കിക്കോ, 1111 9 മടങ്ങും മിച്ചവുമായി എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇവിടെ 11 ഇങ്ങനെ എഴുതി, 111 ഇങ്ങനെ എഴുതി, 1111 ഇതേമാതിരി. ഇനി ഇങ്ങനെ ചെയ്യാതെ, ഡിവൈഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഇത് 5 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി, എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ നോക്കിയാൽ എന്താണ് കാണുന്നത്? എല്ലാ നമ്പറും വരുമ്പോൾ 9 × എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതും 9 × എന്ന് ഗസ് ചെയ്യാം. ഇതെത്ര, 1 ഉണ്ട് 1 2 ഉണ്ട് 1 2 3 ഉണ്ട്. അപ്പോൾ അടുത്തത് എത്രയായിരിക്കണം, 1 2 3 4 ആണെന്ന് വെച്ച് ഗസ് ചെയ്യുക. കാരണം ഇതിനേക്കാളും ഒരു നമ്പർ അധികം ഇവിടെ ഉണ്ട്. 1 2 3 4 പ്ലസ് എത്ര നിങ്ങൾ ഗസ് ചെയ്യും, ഇവിടെ 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി 5 കൂട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതാമെന്ന് നമ്മൾ ഗസ് ചെയ്തു. ഇത് വെറും ഗസ്സാണ്, ശരിയെന്ന് അറിയില്ല. നമ്മൾ ഊഹിച്ചതാണ്, നമ്മുടെ ഊഹമാണ് എഴുതിയത്. ഇനി ഇത് കറക്റ്റ് തന്നെയോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിനു വേണ്ടി നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഈ നമ്പറിനെ 9 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് 11000 ആണ്. അതുകൊണ്ട് നമ്മൾ ആയിരം നമുക്ക് 1000 ചെയ്യുക. 9 × 1000 എത്ര, 9000 കിട്ടും. 2000 എഴുതാൻ പറ്റില്ല, കാരണം 18000 വരും, 18000 വരും, ഇവിടെ 11000 മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 1000 എഴുതിയത്. സബ്ട്രാക്ട് ചെയ്തു, 1 1 1 2. ഇനി എന്താ നോക്കേണ്ടത്, ഇത് 2111 ഉണ്ട്, 9 ചെയ്യുന്നത്. അപ്പോൾ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ 100 എഴുതിയാൽ 900 കിട്ടും. 200 എഴുതിയാലോ 1800 കിട്ടും. അതിനെക്കാട്ടിയും വലുതാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് 200 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടും 1800 കിട്ടും. വലിയ പണിയൊന്നുമില്ല, 9 2 18 2 0 കൂടെ ചേർത്താൽ മതി. ഇനി നമ്മളിത് സബ്ട്രാക്ട് ചെയ്യുക, 1 കിട്ടും. 1 കിട്ടി, 21 18 നമുക്കറിയാലോ, 11 ഇട്ട് പോയാൽ 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് 300 ബാലൻസ് ഒന്നുമില്ല, 311. ഇനി ആ 300 കൺഫ്യൂഷൻ ആവല്ലേ, ഈ ഇവിടെ ഒരു നമ്പർ ഇവിടെ എഴുതിയത് കൊണ്ട്, ഇതിങ്ങനെ എഴുതിയത് കൊണ്ട് മറ്റേ നമ്പറിനെ ബാധിക്കല്ലേ. 311 നമുക്ക് എത്തുമ്പോൾ എത്ര ഉണ്ട് നോക്കാം. അപ്പോൾ 10 90 വരും, 20 എന്ന് പറയുമ്പോൾ നമുക്ക് 180 വരും. 9 2 18 ആണല്ലോ,
മൂന്ന് എഴുതുമ്പോൾ 2000 എത്ര വരും? 30 എഴുതുമ്പോൾ 270 വരും. അപ്പോൾ നമുക്ക് 30 എന്ന് നമുക്ക് എഴുതാം. 30 എന്ന് എഴുതിയാൽ 270 വരും. 40 എന്ന് എഴുതിക്കൂടാ. 40 എന്ന് എഴുതുമ്പോൾ 9 4 36 വരും. ഇവിടെ 31 ഉള്ളൂ, അതുകൊണ്ട് അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ എഴുതി 1 4 41 എന്ന് കിട്ടും. ഇനി 41 വന്നാൽ ഇനി ആ 41 എത്ര 9 ഉള്ളു നമുക്ക് നോക്കാം. നമുക്ക് 9 മൾട്ടിപ്പിൾ നിങ്ങൾക്കറിയാലോ. അപ്പോൾ 9 4 36 കിട്ടും, 9 5 45 കിട്ടും അല്ലേ. അപ്പോൾ 4 എന്ന് ഇവിടെ എഴുതാൻ പറ്റും. 9 4 36 ഇവിടെ വര വേണ്ട കേട്ടോ, വരച്ചു പോയതാണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് 5 കിട്ടും. 5 എന്ന് പറയുന്നത് എത്രയിലേക്കാട്ടി കുറവാണ്? 5 എന്ന് പറഞ്ഞാൽ 9 ചെറുതാണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എത്ര ടൈംസ് എത്ര മടങ്ങാന്ന് അറിയണം, എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ നമ്പറുകളെല്ലാം കൂട്ടി നോക്കുക. ആ കൂട്ടി ഞാൻ എഴുതാം. 1000 പിന്നെ 200 പിന്നെ 30 പിന്നെ 5. കൂട്ടാൻ എളുപ്പമാണ്. 1000 1200 1200 ഇപ്പം 1235 1235 കൂട്ടിയാൽ കിട്ടും. അപ്പോൾ നമുക്ക് 1235 അല്ല, 4 ഇതിടെ 4 ഉണ്ടായത്, ഞാനിവിടെ 5 എഴുതിപ്പോയത്. 1234 കിട്ടും. നോക്കിക്കോ, നോക്ക്, 9 × 1234 അല്ലേ നമ്മൾ ഗസ് ചെയ്തത്, അത് തന്നെ ഇവിടെ കിട്ടിയില്ലേ? കിട്ടി. അപ്പോൾ നമ്മൾ ഗസ് കറക്റ്റാണ്. +5 എന്നാണ് എഴുതിയത്. ഇവിടെ എത്ര വരുന്നുണ്ട്? +5 തന്നെ വരുന്നുണ്ട്. റിമൈൻഡർ 5 തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗസ് കറക്റ്റാണ്. ആൻസർ ഗസ് ചെയ്ത് എന്താണ്? റൈറ്റ് ആണ്. ഗസ് റൈറ്റ്, ശരിയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഊഹം ശരിയാണ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ആദ്യം ഈ ആൻസർ വെച്ചിട്ട് ഊഹിച്ചിട്ട് എഴുതുക, പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടെത്തി പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അവിടെ 3 നമ്പർ കാണാം. 5th ക്വസ്റ്റ്യൻ ആണ്. 3 നമ്പർ കാണാം. ഏതെല്ലാം നമ്പർ? 9 98 9 9 8 9 9 8. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേമാതിരി നമ്പർ മാറുന്നു, ഡിവൈഡ് ചെയ്യുന്ന നമ്പറും മാറുന്നു, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പർ ഇതിലാണ്, 9 പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് 98 പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് 9 8 7. ഈ 3 നമ്പറാണ് നമുക്ക് തന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഈ നമ്പറിൻ്റെ 8 × 8 ആയിട്ട് എഴുതണം. അതായത് 8 മടങ്ങായിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നമ്പറിനെ 8 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 9 നമുക്ക് എങ്ങനെ എഴുതാം? 8 × 1 8 8 × 1 8 +1 നമുക്ക് ഡിവൈഡ് ചെയ്യാതെ തന്നെ എഴുതാൻ പറ്റും. 8 × 1 +1. ഈ +1 കാരണം മനസ്സിലായില്ലേ? 8 × 1 8 8 × 1 9. 98 നിങ്ങൾക്ക് ഇതേമാതിരി 8 × എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. അങ്ങനെ പറ്റാത്തപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? 98 ബോക്സ് വരച്ചിട്ട് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 8 10 80 കിട്ടും. കുറച്ചു 8 × 0 = 8 × 8 = 1 18 നമുക്ക് 8 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2 വരും. 8 × 2 = 16 18 കുറവാണ്, കുറച്ചു 2 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ടൈംസ് അല്ലെങ്കിൽ കോഷ്യൻ്റ്. 10 × 2 = 12. അപ്പോൾ 98 എങ്ങനെ എഴുതാം? 8 × 12 +, എത്ര വരുന്നുണ്ട് റിമൈൻഡർ? എത്ര വരുന്നുണ്ട്? 2. ഇതാണ് എപ്പോഴും പ്ലസ് വരുന്നതാണ്, നേരത്തെ പ്രോബ്ലത്തിലും പറഞ്ഞ മാതിരി. 9 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ 9 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 900 ആയതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 800 കിട്ടി. ബാക്കി 157 കുറച്ചപ്പോൾ 857 20 കൊണ്ട് ചെയ്തോ. 8 × 20 = 160 8 × 2 = 16 ആയതുകൊണ്ടാണ് 8 × 20 = 160 ആയത്. ഇതേമാതിരി എക്സാമ്പിൾ നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചപ്പോൾ നമുക്ക് 7 7, 8 × 4 = 2 27 കിട്ടി. 27 × 3 27 ചെറിയ നമ്പറാണ്. അപ്പോൾ 8 ടേബിൾ നമ്മൾ ചൊല്ലിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 × 8 = 24. അപ്പോൾ ഇവിടെ 3 കിട്ടും, 24 കിട്ടും. സബ്ട്രാക്ട് ചെയ്ത് 3 എന്ന് പറയുമ്പോൾ 8 ചെറുതായതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്തായി? നമുക്ക് കിട്ടുന്ന ടൈംസ് അല്ലെങ്കിൽ കോഷ്യൻ്റായി. 100 × 20 = 3 × 123. അപ്പോൾ 987 എങ്ങനെ എഴുതാം? 8 × 8 എന്ന് വരും. നമ്മൾ 8 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് 8 × എന്ന് വരും. 123 ഈ ഇടത് ഭാഗം കിട്ടിയ സമ്മ +, എത്ര വരും? 3 എന്ന് വരും. അപ്പോൾ ഇനി അവർ നമ്മളോട് ചോദിച്ചത്,
9876 ഇനി അവർ പറയുന്നത് ഇതാണ്, 9876 എഴുതുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഊഹിക്കാൻ പറ്റുമോ? നോക്ക്, 9 ആകുമ്പോൾ 8 × 1 + 1, 9 8, 9 താഴെ ഒരു നമ്പർ വന്നു, അപ്പോൾ 8 × എന്താ, ഈടെ എല്ലാം 8 വരുന്നുണ്ട്, അപ്പോൾ ഇതിനും എന്ത് വരും, 8 × എന്ന് വരും. ഇനി എന്താ പ്രത്യേകത നോക്കിയാൽ, ഊഹിച്ചെഴുതുന്നതാണ്, ഗസ്സിംഗ് ആണ്, 1 1 2 1 2 3. അപ്പോൾ അടുത്തതിന് എത്ര വേണ്ടി വരും, 1 2 3 മതിയില്ലല്ലോ, 1 2 3 4 വേണ്ടി വരും. പ്ലസ് എത്ര വേണ്ടി വരും, +1 +2 +3, അപ്പോൾ ഇവിടെ എത്ര വരും, +4. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഗസ് ചെയ്യുന്നത്. ഗസ് ചെയ്യാമെന്നർത്ഥം ഊഹിച്ച് എഴുതുന്നത്, ഊഹം. എന്താ ഊഹിച്ചെഴുതാൻ കാരണം, മുകളിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു, അതിനനുസരിച്ചിട്ട് ഈ വലിയ നമ്പർ ഇങ്ങനെ ഇതേ പ്രത്യേകത വരെ പ്രകാരം വരും. ഇനി ഇത് കറക്റ്റ് തന്നെയാണ് നമ്മൾ വെരിഫൈ ചെയ്യണം, നേരത്തെ പറഞ്ഞ മാതിരി, നേരത്തെ ഈ പ്രോബ്ലം ചെയ്ത അതേപോലെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, 9876 ഉണ്ട്, അതിന് നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 8 കൊണ്ടാണ്. ശ്രദ്ധിക്കണം, 8 ഇവിടെ എഴുതി, ഇവിടെ 9000 ഉണ്ടായതുകൊണ്ട് ഇവിടെ 1000 നമുക്ക് എഴുതാം. 1000 8000 8000 8000 കിട്ടും, കുറച്ച് നമുക്ക് 6 7 8 1 എന്ന് കിട്ടി അല്ലേ. ആ അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും നോക്കിയാൽ, ഒരു എത്ര 800 1 കിട്ടും, രണ്ടാകുമ്പോൾ 1600 കിട്ടും, ഇവിടെ 1800 ഇല്ലേ, 18 ഇല്ലേ, അപ്പോൾ 16 കിട്ടും നമുക്ക്. 200 ചെയ്താൽ മതി, 200 ആകുമ്പോൾ നമുക്ക് 1600 കിട്ടി, അറിയാലോ 1600 കുറച്ചപ്പോഴും നമുക്ക് എത്ര കിട്ടി, 6 7 2, ഇവിടെ 1 0, 276. 276 വരുമ്പോൾ നമുക്ക് എത്ര എഴുതാം, 8 3 24, അപ്പോൾ നമുക്ക് 30 എഴുതി നോക്കാം. 30 നമുക്ക് 240 എന്ന് കിട്ടും, കുറച്ചാൽ നമുക്ക് 36 കിട്ടും. 36 നമുക്ക് ഈ സിമ്പിളായിട്ട് എഴുതാം, 8 മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചൊല്ലിയാൽ 4 8 32 ആണ്, 4 8 5 8 40 ആണ്, 4 8 32 ആണ്, 36 താഴെയാണ്, അപ്പോൾ 4 8 32 എന്ന് എഴുതാം. ബാക്കിയുള്ളത് 4, ഇത് റിമൈൻഡർ ആണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സമ്മ് കിട്ടുന്നത്. ഇതെല്ലാം കൂട്ടി നോക്കിക്കോ, 1200 1230 1230 1234 കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 9876 ഈ കണ്ടുപിടിച്ചത് പ്രകാരം എങ്ങനെ എഴുതാം, 8 × 1234 പ്ലസ് എത്രയുണ്ട്, +4. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളോട് ഊഹിച്ചത് എങ്ങനെയായിരുന്നു, 8 × 1234 ഇവിടെയും കറക്റ്റ് +4. അപ്പോൾ നമ്മൾ ഊഹം എന്താണെന്ന് പറയാൻ പറ്റും, റൈറ്റ്, കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി എന്താണ് അവർ പറഞ്ഞത്, ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക, തുടർന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ അടുത്ത നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം, 9 8 7 6 5, അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതിന് നമുക്ക് 8 × എത്ര, 1 2 3 4 വരെ ഇവിടെ വന്നിനി, അപ്പോൾ 1 2 3 4 5 വരെ എഴുതുക, പ്ലസ് എത്ര കിട്ടും നമുക്ക്, 5. അപ്പോൾ ആ ക്രമത്തിൽ ഓർഡറിൽ ഇങ്ങനെ 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 എഴുതി പോകുമ്പോൾ നമ്മളുടെ കോഷ്യൻ്റ് ടൈംസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ആയത്തിൻ്റെ കോഷ്യൻ്റ് നമ്മൾ എഴുതുമ്പോൾ, ഹരണഫലം നമ്മൾ എഴുതുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്ന് പറയാൻ പറ്റുമോ. ഹരണഫലം എന്ന് പറഞ്ഞാൽ 8 മൾട്ടിപ്ലൈ ചെയ്തത്, ആദ്യത്തെ സ്ഥലത്ത് 1, രണ്ടാമത്തെ സ്ഥലത്ത് 1 2, മൂന്നാമത്തെ സ്ഥലത്ത് 1 2 3. അപ്പോൾ എന്താ ഓർഡറിൽ എങ്ങനെ വരും, ഒരു ഓർഡറിൽ നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തേൽ 1, പിന്നത്തേൽ 1 2, പിന്നത്തേൽ 1 2 3, പിന്നത്തേൽ 1 2 3 4, പിന്നത്തേൽ 1 2 3 4 5, ഇങ്ങനെ ഓർഡറിൽ പോകും. നേരത്തെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും അതും ഒരു ഓർഡറിൽ തന്നെ പോയിരുന്നു. ഇതാണ് നമ്മളുടെ ക്ലാസ്സിലത്തെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പ്രോബ്ലം. ഓക്കെ, ഇഷ്ടമായി എന്ന് കരുതുകയാണ്, ഇത് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഡിവിഷൻ എന്ന് പറഞ്ഞ പൊതുവെ കുട്ടികൾക്ക് പ്രയാസമുള്ള ഒരു ടോപ്പിക്കാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും കുട്ടികൾ വേവലാതിപ്പെടാറുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ തന്നെ സ്വയം ചെയ്തു നോക്കി കണ്ടെത്തണം. സംശയമുള്ള ഭാഗങ്ങൾക്ക് വീണ്ടും കാണണം. വലിയ വീഡിയോ ആയതുകൊണ്ട് ഇതിൽ എത്ര പേർ ഇത് കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.